അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 7 ടേബിൾ സ്പൂൺ മൈദ, ഈത്തപ്പഴം, 5 മുട്ട, ബേക്കിംഗ് സോഡ, ഓയിൽ. നമ്മൾ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളറ് അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് കട്ട ഇട്ട് അത് നല്ല വണ്ണം ഇളക്കി കൊടുക്കുക. മധുര ആവശ്യത്തിന് നിങ്ങൾ ആവശ്യം പോലെ ഇടാവുന്നതാണ്. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സി ജാറിൻ്റെ ഉള്ളിലൊക്കെ കുരു കളഞ്ഞ് ഈത്തപ്പഴം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് വരാം. കണ്ടോ, കറക്കിയിട്ടുണ്ട്. ഇനി 5 മുട്ടയും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആദ്യത്തെ ലാസ്റ്റ് ഞാൻ ഒഴിച്ച മുട്ടയാണ് എൻ്റെ കോഴിയിട്ട മുട്ടയാണ് കേട്ടോ. ഇനി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ഉപ്പ്, ബേക്കിംഗ് സോഡ, ഓയില്. പിന്നെ നമ്മുടെ ആ പഞ്ചസാര ലായിനി, പഞ്ചസാര ഒഴിക്കിയത് ഓക്കെ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. അതൊരു ടേസ്റ്റിന് ഒരു കളറിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അടിച്ചിട്ടുണ്ട് അതിലേക്ക് മൈദ 7 ടേബിൾ സ്പൂൺ വെച്ചില്ലായിരുന്നു. ഓരോരോ ടേബിൾ സ്പൂൺ എടുത്തു കൊണ്ട് ഇളക്കിയിട്ട് ഇളക്കി 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 ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഞങ്ങളപ്പോൾ തിരിഞ്ഞ് ഒരു മൂടി എടുത്തിട്ട് അടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇന്ന് നമുക്കൊന്ന് കുക്കറിൽ നല്ലവണ്ണം എണ്ണ തടവി കൊടുക്കാം. ഇനി നമ്മുടെ ആ മിക്സ് ബാറ്റർ നമുക്ക് ഈ കുക്കറിലാക്കി കണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കുക്കർ മേലെ വെച്ച് കണ്ട് അതിൻ്റെ മുകളിലൊരു മൂടി വെച്ച് ഞാനിപ്പോൾ ഒരു കല്ലാണ് മേലെ വെക്കുന്നത്. നിങ്ങൾക്ക് 30-35 മിനിറ്റ് വരെ ഒന്ന് വേവിക്കാനാണ്. ഞാൻ ഡ്രക്കേഷൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഈത്തപ്പഴം. ഇത് നമ്മൾ ടേസ്റ്റിങ്ങിനായിട്ട് നമ്മുടെ റിയനെ വിളിക്ക. റിയ, ഓ ഇതെല്ലാരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.